സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിന് പിന്നാലെ തിരുവനന്തപുരത്ത് വീണ്ടും വ്യാപക ആക്രമം. സിപിഐഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. ആക്രമണത്തിൽ വീടിന്റെ ജനൽച്ചില്ലുകൾ തകർന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ആക്രമണ സമയത്ത് ആനാവൂർ നാഗപ്പൻ വീട്ടിലുണ്ടായിരുന്നില്ല. വട്ടിയൂർക്കാവിൽ സിപിഎമ്മിന്റെ കൊടിമരങ്ങളും വ്യാപകമായി നശിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ 3 എബിവിപി പ്രവർത്തകർ കസ്റ്റഡിയിലാണ്. പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ബിജെപി നേതാക്കളുടെ അറിവോടെയാണ് ആക്രമണമെന്ന് ആനാവൂർ നാഗപ്പൻ ആരോപിച്ചു. ബോധപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. അക്രമം ആസൂത്രിതമാണെന്നും ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിന്റെ തുടർച്ചയാണ് ആനാവൂരിന്റെ വീടും ആക്രമിച്ചെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജനും പറഞ്ഞു. തലസ്ഥാനത്ത് കലാപം ഉണ്ടാക്കാൻ ബിജെപി RSS നീക്കമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. എന്താണ് ഇത്തരത്തിലൊരു അക്രമത്തിന് അവരുടെ നേതൃത്വം ആലോചിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്? വളരെ തെറ്റായിട്ടുള്ള ചില രീതികളാണ് അവലംബിച്ച് കാണുന്നത്. ഇന്നലെ പാർട്ടി ഓഫീസിന് നേരെ, ഇന്ന് ഉളുപ്പാങ്കാലത്ത് ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെ തികച്ചും അവലനീയമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്തരത്തിൽ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന നേതാക്കൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. ഇത്തരം അക്രമങ്ങൾ കേരളത്തിൽ ഒരു തരത്തിലും അനുവദിക്കാൻ നിർവാഹമില്ല. ജനങ്ങൾ നല്ലതുപോലെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. ഇത്തരം അക്രമികളെ ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരമാണ്. ഒരു പ്രകോപനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് BJP നടത്തുന്ന RSS നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമാണ് എന്നതാണ് അവരാഗ്രഹിക്കുന്നത്. ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് അതിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നും അങ്ങനെ സംഘർഷത്തിലേക്കും അതിലൂടെ കലാപത്തിലേക്കും അത് വികസിപ്പിക്കാമെന്നുമാണ് അവരാഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് BJP പരിശ്രമിക്കുന്നത്. അവരുടെ ഉന്നത കേന്ദ്രങ്ങളിൽ അവരുടെ ജില്ലാ നേതാക്കന്മാരടക്കം ആലോചിച്ച് ഉറച്ചുകൊണ്ടല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. തിരുവനന്തപുരത്ത് ഷഫീദ് റാവുത്തർ, ശ്യാമാർ ബാബു എന്നിവർച്ചിരുന്നു. ആദ്യം ഷഫീദിലെ കാണും. ഷഫീദ്, വഞ്ചിയൂർ പുത്തൻ റോഡിൽ LDF പരിപാടിക്കിടെ ഉണ്ടായ ഒരു കശപിശ, അതിനെ തുടർന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കല്ലേറ്, പാർട്ടി സെക്രട്ടറിയുടെ വീടിന് നേരെ കല്ലേറ്, വ്യാപകമായി CPM കൊടിമരങ്ങൾ നശിപ്പിക്കൽ, ഇത് വലിയൊരു കലാപമായി മാറാതിരിക്കാൻ പോലീസ് ചെയ്യുന്ന നീക്കങ്ങൾ എന്താണ് ഷഫീദ്? ഹഷ്മി, ഇന്നലെ പുലർച്ചെയായിരുന്നു തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറുണ്ടായത്. വഞ്ചിയൂർ സംഘർഷങ്ങളുടെ തുടർച്ചയാണ് ഈ സംഭവമെന്ന് ഇന്നലെ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞതോടെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയിൽ ആനാവൂർ നാഗപ്പൻ, CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ്റെ വീടിന് നേരെയും കല്ലേറുണ്ടായത്. കല്ലേറിൽ വീടിൻ്റെ ജനൽച്ചില്ലകൾ തകരുകയും കാർ പോർച്ചിൽ ഉണ്ടായിരുന്ന കാറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ BJP RSS കൂട്ടുകെട്ടിൽ ആസൂത്രിതമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ CPM ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ കലാപമുണ്ടാക്കാൻ, നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള BJP RSS ശ്രമം എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ CPM LDF കുറ്റപ്പെടുത്തൽ. ആ രീതിയിൽ തന്നെയുള്ള പ്രതിരോധം തീർക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. AKG സുന്ദർ ആക്രമണത്തിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ വീണ്ടും തലസ്ഥാന ജില്ലയിൽ CPM പ്രധാന ഓഫീസിന് നേരെയുണ്ടായ ആക്രമണ സംഭവമാണ്. ഏതായാലും പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞു, അതായത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. 3 പേരെയാണ് പോലീസ് സ്ഥിരീകരിച്ചത്. ഇവർ ആറ്റുകാൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിൽ സംഘർഷത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവരെന്നുള്ള കാര്യം CCTV ദൃശ്യങ്ങളിലൂടെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നിലവിലിപ്പോൾ തമ്പാനൂർ പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 3 പേരും സജീവ AVP പ്രവർത്തകരാണ് എന്നുള്ളതും പോലീസ് സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ഇവരുടെ പേരുകൾ അത് ഈ മട്ടിലാണ്. ലാൽ, സതീർത്യൻ, ഹരിശങ്കർ എന്നിവരെയാണ് ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം അതിന് പിന്നാലെ ഇപ്പോൾ പുതിയ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ ഓഫീസിന് നേരെ, ക്ഷമിക്കണം, വീടിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നു. ആ കല്ലേറും BJP RSS നടത്തിയതാണ് എന്നുള്ളതാണ് നിലവിലിപ്പോൾ CPM കുറ്റപ്പെടുത്തുന്ന പ്രധാന കാര്യം. മാത്രമല്ല ഇക്കാര്യത്തിൽ ഈ പറയുന്ന LDF കൺവീനർ ആണെങ്കിലും ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനാണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം ജില്ലയിൽ BJP അവരുടെ പ്രകോപനമുണ്ടാക്കിക്കൊണ്ട് കലാപമുണ്ടാക്കാനുള്ള ശ്രമം, ആ നീക്കം തിരുവനന്തപുരം ജില്ലയിലും സജീവമായി നടത്തുന്നു. അതിനൊരു പടികൂടി കടന്നുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം, അത് ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നു നടക്കമുള്ള കുറ്റപ്പെടുത്തൽ CPM ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച 6 പ്രതികളെയും തിരിച്ചറിഞ്ഞതിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആനാവൂർ നാഗപ്പന്റെ വീട് ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട്. ഹഷ്മി, ഞാൻ ഷഫീദ്, ശ്യാമാർ ബാബു കൂടി ചേരുന്നു. ശ്യാം,
സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെ കല്ലേറ്, ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറ്, സി പി എമ്മിൻ്റെ കൊടിമരങ്ങൾ നശിപ്പിക്കുക, സാധാരണഗതിയിൽ വലിയ പ്രകോപനം പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന സംഗതികളാണ്. ഏത് രീതിയിൽ സംയമനം പാലിക്കണമെന്നാണ് സി പി എം ജില്ലാ നേതൃത്വം അണികൾക്ക് നൽകുന്ന നിർദ്ദേശം. ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിലെ പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ശ്യാം? പശ്മി, തുടർച്ചയായിട്ടുള്ള അക്രമ സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സി പി എമ്മിന്റെ കൊടിമരങ്ങൾ നശിപ്പിക്കുന്നു, പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുന്നു, പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ തന്നെ വീടിന് നേരെ ആക്രമണം. ശ്രീ വി ശിവൻകുട്ടി, തിരുവനന്തപുരത്തെ സാഹചര്യം കുറച്ച് കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടോ? കൈവിട്ടു പോകുന്ന സാഹചര്യമൊന്നുമില്ല. സി പി എംകാർ ആത്മസംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് പത്രക്കാരും മാധ്യമങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളത് വിലയിരുത്തി കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോ ശ്രീ ആനാവൂർ നാഗപ്പന്റെ വീട് സന്ദർശിച്ച ശേഷം മടങ്ങി വരികയാണ്. ആനാവൂർ നാഗപ്പൻ സാധാരണഗതിയിൽ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും വരാറുള്ളത്, കാരണം പാർട്ടി ഓഫീസിലാണല്ലോ താമസം എന്ന് പറയുന്നത്. വന്നാൽ കിടക്കുന്ന മുറിയുടെ സൈഡിലുള്ള ജനലിലാണ്, ജനൽ സാധാരണ തുറന്നിട്ടിട്ടാണ് കിടക്കാറുള്ളതെന്നാണ് നാട്ടുകാരും സഹാക്കളും വീട്ടുകാരും പറയുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എറിഞ്ഞ അത്രയും വലിപ്പമുള്ള ഒരു പിന്നെ കല്ലാണ് നാഗപ്പൻ കിടക്കുന്ന ആ ജനലിലത്തേക്ക് എറിഞ്ഞിരിക്കുന്നത്. ആ ഏറ് ഒരു കാറിൽ കൊണ്ട ശേഷമാണ് ഈ ജനലിൽ ചെന്ന് കൊള്ളുന്നത്. പക്ഷേ ജനാല കംപ്ലീറ്റ് തകർന്ന് പോയിട്ടുണ്ട്. നാഗപ്പൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായി ഈ ചില്ല് വീണ് നല്ല പരുക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനെ പോലുള്ള ഒരാളുടെ വീട് ആക്രമിക്കണമെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ ഈ ഇന്നലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം നെട്ടയം അതുപോലെ ആ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ കൊടിപുരവും ഓഫീസും ഒക്കെ തകർത്ത സംഭവം ഉണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ട് പോലും ആത്മസംയമനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രതിഷേധ പ്രകടനം പോലും നടത്താതെ ഞങ്ങൾ പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് നാട്ടുകാരോട് പറയേണ്ട കാര്യങ്ങൾ പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകനെ പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ പെരുമ്പഴുതൂർകാരനാണ്, നാപ്പന്റെ വീട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പോലീസ് തിരുവനന്തപുരം മേട്ടക്കടയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പേരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തിൽപ്പെട്ട ഒരാളാണ് ഹരിശങ്കർ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, പിന്നെ മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും പറഞ്ഞിരിക്കുന്ന കാര്യം, ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം ഒരു ആറ്റുകാൽ ഹോസ്പിറ്റലുണ്ട്. അത് യഥാർത്ഥത്തിൽ ആറ്റുകാൽ ട്രസ്റ്റുകാരുടെ ഹോസ്പിറ്റൽ തന്നെയാണ്. എന്റെ നിയമ നിയോജക മണ്ഡലത്തിൽ പെട്ടതും കൂടെ ഇടയാണ് ആറ്റുകാൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. ഒരു ഏതോ ഒരു ഘട്ടത്തിൽ ഒരു ഒരു കൂട്ടർക്ക് നടത്തുന്നതിന് വേണ്ടി ട്രസ്റ്റുകാർ കൈ ഏൽപ്പിച്ചു. ആ കൂട്ടർ ഈ ആശുപത്രിയുടെ നടത്തിപ്പ് വേറെ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്താകെ ആർ എസ് എസ് നടത്തുന്ന ആക്രമണങ്ങൾ, അതിൽ അവർക്ക് കിട്ടുന്ന പരിക്ക് ആ പരിക്ക് പറ്റിയവരെ മുഴുവൻ താമസിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി ഈ ആശുപത്രി മാറിയിരിക്കുകയാണ്. ഈ ഹരിശങ്കർ അടക്കമുള്ള ഡി സി ഓഫീസ് ആക്രമിച്ച പിന്നെ പ്രതികളായിട്ടുള്ള മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ രാത്രി ഈ ആശുപത്രി പുതിയൊരു ഒരു പ്രവണത കണ്ടുവന്നത്. പോലീസിനെ അവരുടെ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നില്ല ആർ എസ് ബി ജെ പി കാർ. ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ന്യായമായി പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഭീകര സംഘടനകൾ പിന്നെ നിർദ്ദേശം കൊടുത്ത ആൾക്കാരെ കൂട്ടുന്ന പോലെ ഒരു വലിയ നമ്പർ ആൾക്കാരെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂട്ടി അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കി ക്രമസമാധാന നില തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ വി ശിവൻകുട്ടി, ഇപ്പോ വഞ്ചൂർ കൗൺസിലറുടെ ആ ജാഥയിലേക്ക് അതിക്രമിച്ചു കയറുന്നു, വഞ്ചൂർ കൗൺസിലറുടെ കയ്യിൽ കയറി പിടിച്ച പ്രതികളെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച്, അവിടെ വി വി രാജേഷ് വന്ന് ഇറക്കിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ടോ സി വി ശിവൻകുട്ടി? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ പോലീസ് ആത്മസംയമനം പാലിക്കുന്നുണ്ട്. കാരണം ഒരു നമ്മുടെ കേരളം ഒരു കലാപ ഭൂമിയാവാൻ വേണ്ടി പാടില്ലല്ലോ. ഏറ്റവും നല്ല വികസന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വികസനത്തിന് രണ്ടാം പിണറായി ഗവൺമെന്റിന്
ഒരു തുടർ ഭരണം ലഭിച്ചു. ആ ഒരു ആ സാഹചര്യമൊക്കെ തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ കലാപവും ആക്രമണവും ഒന്നുമില്ല ആഗ്രഹിക്കുന്നത്, സമാധാനപരമായ ഒരു അന്തരീക്ഷമാണല്ലോ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും പിന്നെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. പോലീസ് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ മൂന്ന് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച പ്രതികളെ പിന്നെ വളരെ ജാഗ്രതയോടുകൂടി ശുഷ്കാന്തിയോടുകൂടി അവരെ അവരുടെ ഈ പരിക്കേറ്റ് അഡ്മിറ്റ് ചെയ്യുന്ന ആശുപത്രിയിൽ കയറി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഈ നേരത്തെ പറഞ്ഞതുപോലെ ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സ്വഭാവത്തിന്റെ തന്നെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടാവും. ശ്രീ വി ശിവൻകുട്ടി, ഇവിടെ ഈ മേഖലകളിൽ സി പി എമ്മിനും അത്യാവശ്യം വലിയ വലിയ അണികളുള്ള പ്രവർത്തക ശക്തിയുള്ള മേഖലയാണ്. ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വീടിന് നേരെ കല്ലേറ്, കൊടിമരങ്ങൾ വ്യാപകം നശിപ്പിക്കപ്പെടുന്നത് വലിയ തോതിൽ പ്രകോപനം ഉണ്ടാക്കുന്ന സംഗതിയാണല്ലോ. ഏത് രീതിയിൽ ഇനിയും സംയമനം പാലിക്കണം എന്നുള്ളതാണ് അണികളോട് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്, അതിനു മുൻപ് എന്തെങ്കിലും നീക്കം മുന്നിൽ കണ്ടാണോ ഈ പ്രകോപനം? ആർഎസ്എസിന്റെ സംസ്ഥാന ബി ജെ പിയുടെയും ആർഎസ്എസിന്റെ രണ്ടും ഏതാണ്ട് ഒരുമിച്ചാണല്ലോ. അവരെ സംസ്ഥാന നേതൃത്വം അറിയാതെ എന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് ആക്രമിക്കാനും സംസ്ഥാന സെക്രട്ടറി കിടക്കുന്ന പിന്നെ സ്ഥലത്ത് പിന്നെ വളരെ അപകടം ഉണ്ടാക്കുന്ന നിലയിലുള്ള കല്ലേറ് നടത്തുന്നതിന് വേണ്ടിയുള്ള ധൈര്യമൊന്നും ഒരു ബി ജെ പി ആർ എസ്കാരനും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ബി ജെ പിയുടെ ആർ എസ് എസിനെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രവൃത്തി തന്നെയാണ്. അവർ ജില്ലാ സെക്രട്ടറിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള നാഗപ്പനെ വീട് ആക്രമിച്ചതിലൂടെ സംസ്ഥാനത്താകെ തന്നെ അതിന്റെ ഭാഗമായിട്ട് ആക്രമണം ഉണ്ടാവണോ എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞങ്ങള് പിന്നെ ആക്രമണം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം കൊടുക്കുന്നതിന് വേണ്ടി പോകുന്നില്ല. ഈ ഇതേ നാണയത്തെ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനമൊന്നും ഞങ്ങൾ ഇപ്പൊ നടത്തുന്നില്ല. നന്ദി ശ്രീ വി ശിവൻകുട്ടി. ഇപ്പോൾ എന്നല്ല, എപ്പോഴും നടത്താതിരിക്കൽ തന്നെയാണ് എപ്പോഴും ഉചിതം. സംയമനം തന്നെയാണ് നല്ലത്. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ അത് വല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോകും, വലിയ കലാപത്തിലേക്കൊക്കെ പോകും. സംയമനം ദൗർബല്യമല്ലെങ്കിൽ കൂടിയും സംയമനം പാലിക്കൽ സമാധാനത്തിന് വളരെ നല്ലതാണ്. നന്ദി ശ്രീ വി ശിവൻകുട്ടി ആ സംയമനത്തിൻ്റെ ഭാഷയ്ക്ക്. ശ്യാമാർ ബാബു തുടർന്നു. ശ്യാം, നേരത്തെ പറഞ്ഞു വന്നത് കഠിനമായ പ്രകോപനമാണ്. ആ പ്രകോപനത്തിൽ അണികൾ ഏത് രീതിയിൽ പെരുമാറണമെന്നാണ് സി പി എം താഴെത്തട്ടിലേക്ക് നൽകുന്ന നിർദ്ദേശം. ഈ പാർട്ടി ഓഫീസ് ആക്രമണത്തിലെ പിടിയിലായ എ ബി യു പി പ്രവർത്തകരുടെ പശ്ചാത്തലം എന്താണ് ശ്യാം? ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ തുടർച്ചയായ അക്രമ സംഭവങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സി പി എമ്മിന്റെ ഡി സി ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെടുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ കൗൺസിലർക്കെതിരെ ആദ്യം ഉണ്ടാകുന്നു, അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുന്നു, ജില്ലാ സെക്രട്ടറിയുടെ വീട് തന്നെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ രാത്രിയിലും ഈ ആറ്റുകാൽ എന്ന സ്ഥലത്തെ ആശുപത്രിയിലായിരുന്നു, സ്വകാര്യ ആശുപത്രിയിലാണ് ഈ ലാൽ സതീർത്യൻ അതുപോലെ തന്നെ ഹരിശങ്കർ എന്നീ മൂന്ന് പേർ ഉണ്ടായിരുന്നത്. പോലീസ് അവിടെ അറസ്റ്റിന് ശ്രമിച്ചപ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഭാഗത്ത് നിന്ന് പ്രതിരോധം ഉണ്ടാവുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഹരിശങ്കർ എന്ന വിദ്യാർത്ഥിയാണ് ഇയാൾ, നേരത്തെ എൽ എൽ ബി പഠിച്ചിരുന്നതാണ്. അയാൾക്ക് ഒരു സപ്ലിയുണ്ട്, ആ സപ്ലിയുമായി ബന്ധപ്പെട്ടാണ് അയാൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടരുന്നത്. അതുപോലെ തന്നെ ലാലും അതുപോലെ സതീർത്ഥ്യനും, ഇവർ രണ്ടുപേരും ശങ്കര കോളേജിലെ സാൻസ്ക്രിറ്റ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ്. ഇവരും ഇവിടെ തന്നെ പല ജില്ലകളിൽ നിന്ന് എത്തി ഇവിടെ വിദ്യാഭ്യാസത്തിനുമായി ബന്ധപ്പെട്ട് തുടരുന്നതാണ്. ഒപ്പം എ ബി പിയുടെ സജീവ പ്രവർത്തകരുമാണ്. ഇനി മൂന്ന് പേരെ കൂടിയാണ് ഈ സംഭവമായിട്ട്, അതായത് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ അക്രമവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. അവരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മൂന്ന് പേരുടെയും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന് പേരുടെയും മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോയിരിക്കുകയാണ്. മൂന്ന് പേരെ കൂടി കിട്ടാനുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തമ്പാനൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ പ്രകോപന സംഭവങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുണ്ടാകുന്നു. തിരിച്ച് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധമോ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളോ ഇതുവരെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ വട്ടിയൂർക്കാവിൽ ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ കൊടിമരങ്ങൾ തകർത്തിട്ടുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ സംഘടനാ സംവിധാനം തിരുവനന്തപുരം ജില്ലയിലുണ്ട്. തിരുവനന്തപുരം സിറ്റിയിലും വലിയ സംഘടനാ സംവിധാനം ഈ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നേതാക്കൾ ഇത്തരത്തിൽ ആഹ്വാനം നൽകാതിരിക്കുകയും അത്തരത്തിൽ അക്രമ സംഭവങ്ങൾക്ക് കൃത്യമായും സംയമനം പാലിക്കണം എന്ന് നേതൃത്വം താഴെത്തട്ടിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിക്കുന്നുണ്ട് മാത്രമാണ് ആ പ്രകോപനത്തിന് മറുപടി ഉണ്ടാവാത്തത്. എന്തായാലും പ്രകോപനം ഉണ്ടാക്കുന്നവർ അടങ്ങണം. നല്ലൊരു ആഘോഷകാലം വരികയാണ്. അതിൽ നഞ്ചുകലക്ക് കേരളത്തെ കലുഷിതമാക്കരുത് എന്ന അഭ്യർത്ഥനയോടെ